എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള റോസ ചെടി അല്ലെങ്കിൽ ഏത് തരം പൂച്ചെടികളായിക്കോട്ടെ അതിന് ഒത്തിരി ചില്ലകളൊക്കെ വന്ന് ഇതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു കുഞ്ഞു ചെടി വെച്ചിട്ട് നമുക്ക് ഇത്രയധികം ചില്ലകളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഒരു ചെടിയിൽ തന്നെ നൂറിലധികം പൂക്കൾ ഉണ്ടാക്കാനും പറ്റും നമ്മളത് ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് അതാണ് നിങ്ങളായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം അല്ലേ നമ്മളുടെ ഒരു റോസിൽ തന്നെ ഒത്തിരി അധികം പൂക്കളും മുട്ടുകളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് റോസിൽ മാത്രമല്ല ജമന്തി മുല്ല ഇതിലെല്ലാത്തിലും ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങണ സമയത്ത് ഒരു കുഞ്ഞു തണ്ടിലാണ് നമുക്ക് കിട്ടുക അല്ലേ പക്ഷേ ഇപ്പോൾ കൊണ്ടു ഒത്തിരി അധികം ചില്ലകളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതാവാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ പൂച്ചെടികൾ മാത്രമല്ല എല്ലാത്തരം പച്ചക്കറികൾ അതുപോലെ തന്നെ മധുര തുളസി വിക്സ് തുളസി തുടങ്ങിയിട്ടുള്ള എല്ലാതും ഇതുപോലെ ധാരാളം ബ്രാഞ്ചസ് വരാനും നല്ല പച്ചപ്പോടെ നല്ല കരുത്തോടെ വളരാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളിന്ന് പറയുന്നുണ്ട് കണ്ടു നമുക്ക് ഇതേപോലെ കണ്ടു ഒത്തിരി അധികം മധുര തുളസിയും മിക്സ് തുളസിയും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സാധാരണ നഴ്സറികളിൽ നിന്ന് ചെടികൾ വാങ്ങണ സമയത്ത് ഇതുപോലെ ചെറിയൊരു കവറിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞു ചട്ടികളിൽ അല്ലേ നമുക്ക് കിട്ടുക അല്ലേ ഇതുപോലെയുള്ള കവറുകളിലോ ചട്ടികളിലോ ആണ് നമുക്ക് കിട്ടുക പക്ഷേ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് വലിയ ചട്ടികളിലോട്ട് മാറ്റി നടണം എങ്കിലാണ് അത് നല്ല കരുത്തായിട്ട് വളരാനും നമുക്കതിനു വേണ്ടുന്ന ഉള്ള വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ ചട്ടികളിൽ നിന്ന് ഇതുപോലെ വലിയ ചട്ടികളിലോട്ട് മാറ്റാനോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോട്ട് മാറ്റാനോ ശ്രമിക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് നടുന്ന രീതി എന്നുള്ളത് ആദ്യം നോക്കാം നമ്മൾ ആ മണ്ണൊരുക്കി കറക്റ്റായിട്ട് നട്ടെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ ഇപ്പോൾ പലർക്കും റോസിൻ്റെ ഇല മഞ്ഞളിക്കുന്നു ഇല കുരുടിക്കുന്നു പൂക്കൾ കുഞ്ഞുതാകുന്നു എന്നുള്ള ഒത്തിരി പരാതിയുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ അത് അവിടെ വാങ്ങിക്കൊണ്ടുവന്നതുപോലെ തന്നെ അവിടെ വയ്ക്കുന്ന ാണ് പക്ഷേ നമ്മൾ വാങ്ങി കൊണ്ടുവന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മളുടേതായ വളങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഇത് മണ്ണൊരുക്കി ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് പറയാം കേട്ടോ നമ്മൾ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അറിയാത്തവർക്കായിട്ട് നമുക്ക് പറയാം നമ്മളുണ്ടല്ലോ മണ്ണും ചകിരി കമ്പോസ്റ്റും ഇതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ മണ്ണും ചകിരി കമ്പോസ്റ്റും തുല്യ അളവിലെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അതിന് നമ്മൾ മാറ്റി വച്ചിട്ടുള്ള ചകിരി കമ്പോസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഡോളോമേറ്റ് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കറക്റ്റാക്കണം ഇപ്പോൾ ഒത്തിരി പേർക്കുള്ളൊരു സംശയമുണ്ട് ഡോളോമേറ്റ് മുന്നേ തന്നെ നമ്മൾ മണ്ണിലിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കറക്റ്റാണ് പക്ഷെ നമ്മളിപ്പോൾ വാങ്ങുന്ന ഡോളോമേറ്റ് മുന്നേ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ഡോളോമേറ്റ് കൈയോടെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വളങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമ്മളത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടി വയ്ക്കുകയാണ് വേണ്ടത് അപ്പം ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിലും ചട്ടിയിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇട്ട് ആ ചെടി അതിലോട്ട് വെച്ച് മണ്ണൊക്കെ ഇട്ട് കറക്റ്റാക്കുകയാണ് വേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾ നട്ട് അതിൽ നമ്മൾ ഒത്തിരി അധികം ബ്രാഞ്ചസ് നമുക്ക് ഒത്തിരി ആഗ്രഹമാണ് എല്ലാ ചെടികൾക്കും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകാനായിട്ട് നമ്മൾ ഗ്രാനുവൽസ് കൊടുക്കുന്നത് ഒത്തിരി നല്ലൊരു കാര്യമാണ് അപ്പം ഇതിനെ ഒരു കിലോൻ്റെ ഇതാണ് ഇതിന് ഒത്തിരി അധികം റേറ്റ് വരുന്നുണ്ട് പക്ഷേ നമുക്കുണ്ടല്ലോ ഒരു നൂറ് ഗ്രാമോ അമ്പത് ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങി ഇടുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഒരു ചെടിക്ക് നാലേ നാല് മണി മാത്രമാണ് ആവശ്യമുള്ളൂ പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നന്നായിട്ട് തഴച്ചു വളരും എന്ന് മാത്രമല്ല ധാരാളം ബ്രാഞ്ചസ്സും ഉണ്ടാവും പിന്നെ നമ്മളിതിൽ പറച്ചു നട്ടതാണല്ലോ അല്ലേ അപ്പോൾ പറച്ചു നട്ട ചെടി പെട്ടെന്ന് വേര് പിടിക്കാനും വേരുകൾക്ക് കരുത്ത് കയട്ടാനായിട്ട് നമ്മൾ ഹ്യുമിക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ ഹ്യുമെടുത്ത് നമ്മൾ ഇരുന്നൂറ് എം എൽ ഓരോ ചെടിയുടെ കടക്കിലും ഒഴിച്ചു കൊടുത്ത് നമ്മൾ മഴ നനയാതെ ഒരാഴ്ച മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ പുറത്തോട്ട് വയ്ക്കാനായിട്ട് പാടുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ റോസ് പെട്ടെന്ന് തഴച്ച് വളരെ മാത്രമല്ല ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവും ഇത് റോസിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇത് ബാധകമാണ് ഇപ്പോൾ ഇതേ നോക്ക് നമ്മളുടെ ഫ്രൂട്ട്സിനും കണ്ടു നമ്മളുടെ നാരങ്ങ നിൽക്കുന്നത് ഓറഞ്ച് കണ്ടു നിറയെ കാഴ്ച നിൽക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതേപോലെ ഫ്രൂട്ട്സിനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇത് പെട്ടെന്ന് പൂക്കാനും അതുപോലെ തന്നെ ധാരാളം കായ്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ദ്വിതീയ മൂലകങ്ങളാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവിന് നമ്മൾ ഡോളോമീറ്റ് അല്ലെങ്കിൽ മുട്ടത്തോട് അല്ലേ പക്ഷേ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവിനാണ് നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുന്നത് ഈ എപ്സം സോൾട്ട് കൊടുക്കുന്നത് മൂലം ചെടികൾ നല്ല കരു ത്തോടെ വളരും എന്ന് മാത്രമല്ല പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും സഹായിക്കും അതുപോലെ അതിൻ്റെ മുകൾ വശമുണ്ടല്ലോ മുകളങ്ങള് വികൃതായി വരും ചിലപ്പം നമുക്ക് ആ മേലവശ ഇലകളൊക്കെ ചുരുണ്ട് അത് അധികം ഇല്ലാതെ വരണ സമയത്ത് നമുക്ക് ഈ എപ്സം സോൾട്ട് വളരെ ഉപകാരമാണ് അപ്പം എങ്ങനെയാണ് എപ്സം സോൾട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ ഒരു സ്പൂണ് എപ്സം സോൾട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെടികളുടെ തണ്ടിലോട്ടും വേരിലോട്ടും സ്പ്രേ ചെയ്യേണ്ടത് കടക്കിലോട്ട് നമുക്ക് നേരിട്ട് ഒഴിക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കീടബാധ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒച്ചിൻ്റെ ശല്യം പോവും അപ്പോൾ ഒച്ചിൻ്റെ ഉപദ്രവം ഒത്തിരി പേർക്കുണ്ട് അപ്പോൾ ഒച്ചിൻ്റെ ഉപദ്രവമുള്ളവർ എന്ത് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എപ്സം സോൾട്ട് എല്ലാ വളം വാങ്ങുന്ന കടകളിലും നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാലും കിട്ടും അപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേയറിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടത് ഞാനിപ്പം ടേബിൾ സ്പൂണിൽ അര സ്പൂൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇലകളിലേക്കും തണ്ടിലോട്ടും വേരിലോട്ടും ഒക്കെ നന്നായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെടികൾ പൂക്കാനായിട്ടും കായ്ക്കാനായിട്ടും മാത്രമല്ല നല്ല കരുത്തോടെ വളരാനും അതിൻ്റെ ഇലകളൊക്കെ ചുരുളുന്നതും റോസിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിക്കുന്നതിനുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട് ഈ വർഷക്കാലത്ത് നമ്മൾ എന്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് പിടിക്കുന്നില്ല വേഗം മഴ നനഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രശ്നം പക്ഷേ നമ്മൾ അതിന് നല്ലൊരു പരിഹാര മാർഗ്ഗം കണ്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മളുണ്ടല്ലോ ഈ വർഷക്കാലത്ത് ചെടികൾക്ക് നമ്മള് വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലെ ഒരു ഇത് ഇത് നമ്മൾ ഒരു ഒറ്റ ചേർക്കുക അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും ഇലകളിൽ പറ്റി പിടിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഏത് തന്നെയായിട്ടും നമ്മുടെ ഏത് തരം ജൈവ സ്ലെറികളും നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു ഡ്രോപ്പ് ഇത് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്താലും യാതൊരു പ്രശ്നവും വരില്ല പെട്ടെന്ന് തന്നെ അത് ചെടികൾ വലിച്ചെടുക്കുക അതായത് ഇലകളിൽ പറ്റി പിടിച്ച് പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ അത് നമ്മൾ ചെയ്ത് സക്സസ് ആയ ആയൊരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഇതിപ്പം എല്ലാവരും വാങ്ങണമെന്നില്ല പിന്നെ എല്ലാവർക്കും എവിടെ കിട്ടുമെന്നറിയില്ല നമ്മൾ നഴ്സറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കവർ തന്ന് നമ്മളത് ചെയ്ത് നോക്കി സക്സസ് ആയ ഒരു കാര്യമാണ് കാരണം ഇത് മാത്രമായിട്ട് നമ്മൾ ചേമ്പ് ഇലയിൽ പരീക്ഷിച്ചു കഴിഞ്ഞ സമയത്തുണ്ടല്ലോ അതിൽ വെള്ളം നന്നായിട്ട് പറ്റി പിടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇത് നമ്മൾ എന്തിന് തന്നെ നമ്മൾ സ്പ്രേ ചെയ്താലും അത് ചെടിയുടെ ഇലയിൽ പറ്റി പിടിച്ച് അത് പെട്ടെന്ന് വലിച്ചെടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് വേറെ എവിടുന്ന് കിട്ടും എന്നുള്ള ഒരു പ്രശ്നം എല്ലാവരും ചോദിക്കും ഞങ്ങൾക്കിത് വേണമായിരുന്നു ഇവിടുന്ന് കിട്ടും എന്നുള്ളത് അപ്പോൾ നമ്മളിത് നമ്മളുടെ പി ആർ എസിൻ്റെ സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്കത് ലഭ്യമാണ് ഇത് അത്രയധികം ഒന്നും നമ്മൾ ഇല്ല ഒരു ഇരുപത്തഞ്ചെണ്ണം ഇപ്പോൾ നമ്മുടെ പി ആർ എസിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങും എല്ലാവരും ഇത് വാങ്ങണം എന്നില്ല മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്താലും മതി ഇപ്പോൾ അത് പറ്റില്ല ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പേരെ റിക്വസ്റ്റ് ആയിരുന്നു ഇത് ഇങ്ങനെ മഴക്കാലത്ത് എന്ത് തന്നെ സ്പ്രേ ചെയ്താലും ഒന്നും കിട്ടുന്നില്ല കീടശല്യങ്ങൾക്ക് ഒന്നും തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി ഉറുമ്പിൻ്റെ പ്രശ്നമുണ്ട് പുഴുവിൻ്റെ ശല്യമുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അപ്പം അത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല മഴ കാരണം എന്നുള്ളത് അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഇത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക ആവശ്യമില്ലാതെ ഒന്നും വാങ്ങി വയ്ക്കാനായിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സാധനമാണ് മഗ്നീഷ്യം സൾഫേറ്റ്

കൊരിയർ വഴി അയച്ചു തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും വാങ്ങാം താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക അല്ലാത്തവർ നമ്മുടെ സൗജന്യ വിത്തുകൾ വാങ്ങി പാകി കിളിപ്പിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക പി ആർ എസ് കിച്ചൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ സൗജന്യമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ കയറി ആവശ്യമുള്ളതൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെൽ ബെല്ലോ ൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം